ഹായ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഒപ്റ്റിക്സ് ലേസർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കോഴ്സിലെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ആദ്യത്തെ പോർഷൻ ഇൻ്റർഫിയറൻസിനെ കുറിച്ചാണ്. സോ ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ലൈറ്റിനെ കുറിച്ച് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്സ് എന്താണെന്ന് നമുക്കുള്ള എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒപ്റ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് അല്ലേ. ലൈറ്റിൻ്റെ ബിഹേവിയർ, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഭാഗമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലേ ഇലക്ട്രിക് ബിഹേവിയർ, അതേപോലെ മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള, അതുകൂടാതെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ ലൈറ്റിനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പാക്കറ്റ് ഓഫ് എനർജിയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് 20th century മുതലാണ്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, മാക്സ് പ്ലാങ്കിൻ്റെ ഹൈപ്പോതിസിസ് വരുന്നത് മുതലാണ് നമ്മൾ ഇന്ന് നമുക്കറിയുന്ന രീതിയിൽ ലൈറ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ മുന്നേ ഒരു 17-18 നൂറ്റാണ്ടുകളിൽ ലൈറ്റിനെക്കുറിച്ച് എന്തായിരുന്നു ധാരണ എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കൂ എന്താണ് ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് ഈസ് എ സ്റ്റീം ഓഫ് ലാർജ് നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾ നോൺ ആസ് കോർപ്പസൽസ്. കോർപ്പസൽസ് എന്ന് പറയുന്ന നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾ കൂടി ചേർന്നിട്ടുള്ള ലൈറ്റ് സ്റ്റീം ആണ് നമ്മളുടെ ലൈറ്റ് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ ഒരു എക്സാമ്പിൾ. നമ്മളിവിടെ ഒരു മെഴുകുതിരി ഒരു സ്കാൻഡിൽ ഇവിടെ വെച്ചിരിക്കുകയാണ്. സോ നോക്കൂ ഈ nth ഡയമെൻഷനിലേക്ക് അല്ലേ, 3 dimensional നമ്മളൊരു സ്പെറിക്കലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ nth ഡയമെൻഷനിലേക്കും ഈ പറയുന്ന ലൈറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പസൽസ് കൂടി ചേർന്നിട്ടുള്ള ഇലാസ്റ്റിക് നേച്ചറുള്ള ടൈനി മാസ്ലെസ് പാർട്ടിക്കിൾ ആയിട്ടുള്ള കോർപ്പസൽസിൻ്റെ മൂവ്മെൻ്റാണ് ലൈറ്റ് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത്. മാസ്ലെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് ഈ പറയുന്ന കോർപ്പസൽസിൽ യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഉണ്ടാക്കാൻ കഴിയുകയില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ടൈനി ആൻഡ് മാസ്ലെസ്. ഓക്കെ, സോ ഇത്തരത്തിൽ ഡിഫറെൻ്റ് സൈസ് ആയിട്ടുള്ള കോർപ്പസൽസ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡിഫറെൻ്റ് സൈസ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പറയുന്ന മറ്റൊരു വിശദീകരണമുണ്ട്. കാരണം ഈ ലൈറ്റിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സ് എന്ന് പറയുന്നത് ഈ കോർപ്പസൽസിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ വാച്ച് ചെയ്യാണ്. സോ ഒബ്ജക്റ്റിൻ്റെ കളേഴ്സ് നമ്മൾ അതിൻ്റെ മുകളിൽ റെഡും ബ്ലൂവും കാണുന്നുണ്ടെങ്കിൽ ബ്ലൂ കോർപ്പസൽസിൻ്റെ സൈസല്ല റെഡ് കോർപ്പസൽസിന് ഉണ്ടാവുന്നത്. സോ കോർപ്പസൽസിൻ്റെ സൈസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കളർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത്, ലൈറ്റ് ആ പറയുന്ന ഒബ്ജക്റ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് നമ്മൾ കണ്ണിലെത്തുന്നു, റെറ്റിന അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലേ. സോ ഇവിടെ എന്താണ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ഈ പറയുന്ന കോർപ്പസൽസ് ആ ഒബ്ജക്റ്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, നമ്മളെ റെറ്റിനയിൽ എത്തുന്നു, റെറ്റിന ആ കോർപ്പസൽസിൻ്റെ ഡിഫറൻറ്റ് സൈസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നു, ആ സൈസ് കറസ്പോണ്ടിങ് ഏത് കളറിനാണോ ഉള്ളത് ആ കളറായിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നു. ഇതാണ് പറഞ്ഞിരുന്നത്. ഇതുകൂടാതെ കോർപ്പസൽസ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെക്കുറിച്ചും റിഫ്രാക്ഷനെക്കുറിച്ചും ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ നോക്കൂ, റിഫ്ലക്ഷൻ ഓഫ് കോർപ്പസൽസ് എന്നാണ് കുറിച്ചാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു ഈ കോർപ്പസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈനി മാസ്ലെസ് പാർട്ടിക്കിളാണ് വിത്ത് ഇലാസ്റ്റിക് നേച്ചർ. സോ നമ്മളൊരു വോളിൻ്റെ മുകളിൽ ഒരു ബോൾ എങ്ങനെയാണോ നമ്മൾ ത്രോ ചെയ്യുന്നത് അതേ ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കിക്കോളൂ, പെർപെൻഡിക്കുലറായിട്ട് ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് കോർപ്പസൽസ് വന്ന് വീഴുകയാണെങ്കിൽ അതേ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിഫ്ലക്ട് ചെയ്ത് കോർപ്പസൽസ് മൂവ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഒരു ആംഗിളിലാണ് ഈ കോർപ്പസൽസ് സർഫസിൽ വീഴുന്നതെങ്കിൽ ആ നോർമൽ വിത്ത് നമ്മൾ ആ ഇൻസിഡൻ്റ് ലൈറ്റ് നമ്മളൊരു ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഇൻസിഡൻ്റ് ആംഗിൾ അതേ ഇൻസിഡൻ്റ് ആംഗിളിൽ തന്നെ റിഫ്ലക്റ്റഡ് ആയിട്ട് നമ്മൾ കോർപ്പസൽസ് എന്ത് ചെയ്യുന്നു, ഒരു വിത്ത് ആൻ ആംഗിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു അല്ലേ. നമ്മളൊരു ചുമരിൻ്റെ മുകളിൽ എങ്ങനെയാണോ ബോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് എറിഞ്ഞാൽ അതേ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബോൾ റിഫ്ലക്ട് ചെയ്ത് വരുന്നു. നമ്മളൊരു ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു ആംഗിളിൽ ബോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് മറ്റൊരു ദിശയിലേക്ക് പോകുന്നു അല്ലേ. നമ്മളിങ്ങനെയാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതുകൂടാതെ ഇനി റിഫ്രാക്ഷൻ്റെ കേസ് ആണെങ്കിൽ നോക്കൂ, രണ്ട് മീഡിയം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്, വൺ ഈസ് എയർ ആൻഡ് അനദർ വൺ ഈസ് വാട്ടർ. സോ
റയറർ ടു ഡെൻസർ മീഡിയത്തിലേക്ക് നമ്മൾ കോർപ്പസൽസ് മൂവിയാണ്. നമുക്കറിയാം റയർ ടു ഡെൻസർ മീഡിയം പോകുമ്പം നോർമൽ നോർമൽ ലൈന് ക്ലോസസ്റ്റ് ആയിട്ട് നമ്മുടെ പാത്തിൽ ഡീവിയേഷൻസ് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ നമ്മുടെ കോർപ്പസൽസ് വന്ന് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ ഡോട്ടഡ് ലൈനിലൂടെയാണ് ഇത് റിഫ്രാക്ട് ചെയ്ത് പോകേണ്ടത്. ബട്ട് റയറർ ടു ഡെൻസർ ആയതുകൊണ്ട് ഈ പറയുന്ന നോർമൽ ലൈനിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പാത്തിൽ ഡീവിയേഷൻ സംഭവിക്കുന്നു. പക്ഷേ ഈ റിഫ്രാക്ഷനും റിഫ്ലക്ഷനെ കുറിച്ചും കോർപ്പസ്കുലർ തിയറിയിൽ ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ലൈറ്റിൻ്റെ മറ്റ് ബിഹേവിയർ ആയിട്ടുള്ള ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്ടന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് ഹൈഗൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ്. ഓക്കെ, സോ നമ്മൾ ഹൈഗൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,